Welcome to Aifer Paper 1 Livline course. This video is our UGC NTA NET Paper 1 syllabus in higher education system. This video is higher education system in a brief outline. We will discuss the syllabus in detail. We will discuss the video. നമ്മുടെ പേപ്പർ 1-ന്റെ 10 ടോപ്പിക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും കുട്ടികൾ ലോ സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് പറയുന്ന ഒന്നാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത്. നമുക്ക് ആദ്യം എന്തുകൊണ്ടാണ് സാധാരണ കുട്ടികൾക്ക് ഇതൊരു ലോ സ്കോറിംഗ് ആവുന്നത് എന്നുള്ളത് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ സ്കോറിംഗ് ആണ്, ടഫ് ആണെന്ന് അധികം അങ്ങ് പറയാറില്ല. ഈസി ടോപ്പിക്കൊക്കെ തന്നെയാണ്, പക്ഷെ മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയാറുള്ളത്. ഇതിൻ്റെ ഒരു മെയിൻ റീസണുകളിൽ ഒന്ന് എന്നുള്ളത് സാധാരണ സ്റ്റുഡൻസ് നെഗ്ലക്ട് ചെയ്യുന്ന ടോപ്പിക്കാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിൻ്റെ മെയിൻ കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷനിലായിരിക്കും അവരിപ്പോൾ ഹയർ എഡ്യൂക്കേഷനിലായിരിക്കും അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പോൾ യു ജി സിയെക്കുറിച്ചും സെൻട്രൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും ഒക്കെ ഉള്ള ചോദ്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്കും ഇത് ഏകദേശം എന്നെക്കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരു ടോപ്പിക്കാണ് എന്നുള്ളൊരു ധാരണ വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, കേവലം നമുക്കറിയുന്ന കോമൺ ആയിട്ടുള്ള യു ജി സി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഡീംഡ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഓറിയൻ്റൽ ലേണിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മുടെ ഈ സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പലരും ഇത് നെഗ്ലക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ലോ സ്കോറിംഗ് ആവാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളത്. രണ്ടാമത്തത് ഇത് നെഗ്ലക്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്ന് ആ ഒരു സിലബസിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ സിലബസിലെ 10 ടോപ്പിക്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കേസിലും 10th ടോപ്പിക് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കും. നമ്മൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ടൈം ടേബിൾ വെച്ചിട്ട് സ്ട്രക്ചറായിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും അവസാനമാകുമ്പോഴേക്കും ചിലപ്പോൾ മോട്ടിവേഷനൊക്കെ കുറച്ചങ്ങ് ഇല്ലാണ്ടായിട്ടുണ്ടാവും. മാത്രമല്ല അതിൻ്റെ കണ്ടൻറ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് സീംസ് ടു ബി ലെ വളരെ വലിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു വിടുക എന്നുള്ള ശീലമാണ് പലർക്കും ഉണ്ടാവാറുള്ളത്. ഇതും ഇതിൻ്റെ ഒരു റീസണാണ്, ഒരു മെയിൻ റീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കഴിഞ്ഞ കുറച്ച് എക്സാമുകൾ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ കുട്ടികൾ മാർക്ക് കുറയാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. പലതും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ലൈക്ക് നമ്മളെ NIRF റാങ്കിങ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാങ്കിങ്, QSI റാങ്കിങ്, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പുതിയ ചില സ്കീമുകൾ, ഗവൺമെൻറ് സ്കീംസ്, അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പുതിയ പ്രോഗ്രാമുകൾ, അപൂർവം ചില എക്സാമുകളിൽ സ്റ്റേറ്റ് വൈസ് പ്രോഗ്രാമുകൾ തന്നിട്ട് അതിൻ്റെ മാഗ്നിഫോളോയിങ് പോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് സാധാരണ നമ്മൾ ഈ സിലബസിൽ അങ്ങനെ കറണ്ട് അഫയേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, കറണ്ട് അഫയേഴ്സ് അങ്ങനെ പഠിക്കാറില്ല. ഇതും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുട്ടികൾക്ക് മാർക്ക് കുറയാനുള്ള കാരണങ്ങളിലൊന്നാണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട റാങ്കിങ് ആവട്ടെ, ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആവട്ടെ, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് മിസ്സാവും എന്നുള്ള യാതൊരുവിധ പേടിയുടെയും കാര്യമില്ല. ഇതോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പലപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ ഈ പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ സിലബസിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത കുട്ടികൾ പറയുന്ന ഒരു കേസാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലോക്സഭയെ കുറിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടല്ലോ, രാജ്യസഭയെ കുറിച്ചിട്ടുള്ള ചോദ്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ കുറിച്ചിട്ട് ചോദ്യം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സിലബസ് നമുക്കുണ്ടോ? കാരണം നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച്, കമ്മ്യൂണിക്കേഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ, ലോജിക്കൽ റീസണിങ്, ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ, മാത്മറ്റിക്കൽ റീസണിങ്, ICT, എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ ഒരു 10 ടോപ്പിക്ക് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സുപ്രീം കോടതിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉള്ള ഒരു ടോപ്പിക്ക് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ 6th ടോപ്പിക് എന്നുള്ളത്, അതായത് പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. ശരിക്കും പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ്സ് ഇന്ത്യൻ പൊളിറ്റി. നമ്മൾ നിങ്ങൾ വേറെ എന്തെങ്കിലും കമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പൊളിറ്റിയാണ്. ഇനി അതുമല്ല, ഇഫ് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചതാണെങ്കിൽ സിവിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്.
അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ലോക്സഭയെ കുറിച്ച്, പാർലമെന്റിനെ കുറിച്ച്, ഗവൺമെന്റ് സിസ്റ്റത്തെ കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ച്, സ്റ്റാറ്റ്യൂട്ടറി നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് സാധാരണ സിലബസിന്റെ ഭാഗമാണ് എന്ന് പലരും കരുതാത്ത ഒരു ടോപ്പിക്കാണ് ഈ പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മളും അത് കുറച്ച് വലിയ ടോപ്പിക്കാണ്. കാരണം നിങ്ങൾക്കറിയാം പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളത് ദ ഹോൾ നെറ്റ് എക്സാമിന് തന്നെ ഒരു സെപ്പറേറ്റ് പേപ്പറാണ്. പക്ഷെ നമ്മൾ അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ എല്ലാം കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചോദിക്കുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ പോളിസീസ്, ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക്ക് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് നന്നായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും ഡെഫിനറ്റ്ലി നമ്മുടെ കോഴ്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 5-4 ക്വസ്റ്റ്യനെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. ഇതിൽ 5-5 ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ എൻവയോൺമെൻ്റ് ഒക്കെ പലപ്പോഴും നമുക്കൊരു കംപ്ലീറ്റ് ആൻസറിങ് എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം വളരെ വാസ്റ്റ് സിലബസും ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില കേസുകളിൽ ഗവൺമെൻറ് സ്കീംസ് ഒക്കെ അവർ ചോദിക്കാറുണ്ട്. ഗവൺമെൻറ് സ്കീംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു സ്കീം, ആന്ധ്രാപ്രദേശിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു സ്കീം, എന്നിട്ട് അത് രണ്ടും മാത്ത് ഫോളോയിങ് ആസ്പെക്റ്റ് പോലും ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ഗവൺമെൻറ്റും ഉണ്ടാക്കുന്ന എല്ലാ സ്റ്റേറ്റുകളുടെയും സ്കീംസൊക്കെ പഠിക്കുക എന്നുള്ളത് എ ബിറ്റ് ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മളീ പറഞ്ഞ പോലെ അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അപൂർവമായിട്ട് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളൂ എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ള ടോപ്പിക്കുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ, അതായത് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്ത് മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ള ടോപ്പിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊന്ന് എന്നുള്ളത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. കാരണം നമുക്കിപ്പം അതിൽ എഡ്യൂക്കേഷൻ പോളിസീസ് പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം ഏറ്റവും പുതിയ ഇന്ത്യയുടെ ഒരു എഡ്യൂക്കേഷൻ പോളിസീസ് നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് വി ഹാവ് അല്ലേ, നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകൾ, എങ്ങനെയാണ് നമ്മളൊരു തേർഡ് എഡ്യൂക്കേഷൻ പോളിസിയിൽ എത്തുന്നത്, എന്താണ് പുതിയൊരു എഡ്യൂക്കേഷൻ പോളിസിയുടെ ആസ്പെക്റ്റുകൾ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസ് കോൺസ്, അതുപോലെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻട്രസ്റ്റഡ് ആയിരിക്കും. മറ്റ് പല ടോപ്പിക്കുകളും നമ്മൾ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ പഠിക്കുന്നുണ്ട്, എക്സാം എന്നുള്ള പർപ്പസ് വേണ്ടി മാത്രം പഠിക്കുന്നുണ്ട്. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പല ടോപ്പിക്കുകളും എക്സാമിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് കൂടിയാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞ പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ എക്സിസ്റ്റിംഗ് ഗവർണൻസ് സിസ്റ്റം, ഗവൺമെൻറ് എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ഇവിടെ ഒരു ബില്ല് പാസ്സാവുന്നത് എന്നുള്ളത്, നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ്, പലപ്പോഴും നിങ്ങൾ ഈ എക്സാം എഴുതുന്നുണ്ടാവുക, നെറ്റ് അടിക്കുന്നു, JRF അടിക്കുന്നു, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ പഠിക്കണം, PhD ചെയ്യണം, ലോകത്തെ തന്നെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ PDF ഒക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെ ആയിരിക്കും. അതേസമയത്ത് നമുക്ക് വരുന്നൊരു കൺഫ്യൂഷനാണ് ഏതാണ് ഇന്ത്യയിലെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ഏതാണ് ഇന്ത്യയിലെ ബെസ്റ്റ് കോളേജ്. അതൊക്കെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് NIRF റാങ്കിങ് പോലെ, അതുപോലെ തന്നെ ലോകത്തുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ എന്നുള്ളത് QSI റാങ്കിങ് പോലെയുള്ള സംഭവങ്ങളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ടോപ്പിക്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക് കൂടിയാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത്. അവസാനമായി വീഡിയോ ഞാൻ എന്തൊക്കെയാണ് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്, ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ സിലബസ് സ്പെസിഫിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു ഇന്ത്യൻ പോളിറ്റിയുടെ ഒരു പുസ്തകം വാങ്ങുകയാണെങ്കിൽ അതെല്ലാം കൂടി പഠിക്കാനുള്ള സമയം നമുക്കില്ല. കാരണം 10 ടോപ്പിക്കിൽ നമുക്കറിയാം എക്സാമിനുള്ള 2 പേപ്പറിലെ 1 പേപ്പറായ P1 10 ടോപ്പിക്കായ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ 6 സബ് ടോപ്പിക്കുകളിൽ പെട്ട ഒന്ന് മാത്രമാണ് ഇന്ത്യൻ പോളിറ്റി എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പരിധിക്കപ്പുറം സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ആക്ട് അല്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നു. നമ്മൾ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്തതിന് ശേഷം സ്പെസിഫിക് ആയിട്ട് സിലബസിലുള്ള 6 ടോപ്പിക് ആണെങ്കിൽ ഈ 6 ടോപ്പിക്സും സ്പെസിഫിക് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കേസ്, അവസാനമായിട്ട് പറയാനുള്ള കേസ് എന്നുള്ളത് പരമാവധി കറണ്ട് അഫയേഴ്സ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഗവൺമെൻറ് സ്കീമുകളെക്കുറിച്ച്, എഡ്യൂക്കേഷൻ ഫീൽഡിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച്, ലോകത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളെക്കുറിച്ച്, NAR പോലെയുള്ള റാങ്കിങ്ങുകളെക്കുറിച്ചൊക്കെ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, അതായത് കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ കവർ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു, അതിൻ്റെ ക്ലാസ്സുകളും ആ ഡിജിറ്റൽ മെറ്റീരിയൽസും എല്ലാം നമ്മുടെ എയ്ഫർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, അതോടൊപ്പം തന്നെ പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, മൂന്നാമതായിട്ട് പരമാവധി ഈ ഒരു ഫീൽഡുമായി, നമ്മുടെ ഈ എക്സാമിലെ ഈ ഒരു സിലബസുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ്. സോ ഇത്രയാണ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സിലബസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.